അപ്പൊ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കാം. നമ്മൾ ഡ്യൂഡിക്ക് ഒരു 8 പണി കൊടുത്ത വീഡിയോ, 16 പണി. ഒരുപാട് പേര് കമന്റ് ചെയ്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. സോ അത് കടിച്ച് പൊളിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ 400,000 വ്യൂസ് ഒക്കെ ആയിരുന്നു. അതിന് അടിപൊളിയായി. സോ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് വേറെ ഒന്നല്ല, ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഓക്കെ, ഇതായത് നമ്മളുടെ ലൊക്കേഷനില്ല, ഇത് മൊത്തം ഇപ്പൊ ക്ലീൻ ആക്കിയിട്ടില്ല. നമ്മളെ ഈ ചുമര് മൊത്തം ക്ലീൻ ആക്കി എല്ലാ കാര്യങ്ങളും. പക്ഷെ ബാത്റൂമിലൊക്കെ ചെറിയ സംഭവങ്ങളുണ്ട്, പക്ഷെ ഓവറോൾ ക്ലീൻ ആണ്. പക്ഷെ എന്താ സംഭവം വെച്ചാൽ, നമ്മളെ ഡ്യൂഡി ആയിരുന്നു ഒക്കെ ശരിയാക്കി. സോ അവിടെ കുറച്ച് വൃത്തിയാക്കണ്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല. ഡ്യൂഡി അത് ചെയ്യാതെ പോയി. പക്ഷെ ഞാൻ കടന്നുറങ്ങി, ഞാൻ ഈ പണ്ടാറ് എ സി ഇട്ടിട്ടായിരുന്നു ഗൈസ് കടന്നുറങ്ങിയത്. സോ ഉറങ്ങുമ്പോ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ട്രാവിൽ എണീറ്റപ്പോ ഈ എസിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഒരു സ്മെല്ലും കൊണ്ട് വന്ന് മൊത്തം പൊന്നളിയോ ഒന്നും പറയണ്ട, എനിക്ക് ശർദ്ദിക്കാനൊക്കെ വന്നു ഗൈസ്. അത്രക്കും ഭയങ്കര രീതിയിലൊരു എഫക്റ്റുള്ള ഒരു സ്മെല്ലായിരുന്നു. ഞാനിപ്പോ ഉമ്മനെ വിളിച്ച് ഡെക്ടോളൊക്കെ ഇടിപ്പിച്ച് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കിടക്കണം. പ്രത്യേകിച്ച് നോമ്പും കൂടി ആയത് തീർന്ന് ഗൈസ്, ഫുൾ എനർജി പോയി. ഇവിടുന്നൊക്കെ ഇവിടെ വയറ്റിന്റെ ഉള്ളൊക്കെ എന്തൊക്കെ ആണ്, അത്ര വൃത്തികെട്ട സ്മെല്ലാണ് മൈദന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഗൈസ്. നമ്മള് ഡ്യൂഡി വിളിച്ചിരിക്കുകയാണ്. എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന് ഡ്യൂഡിയുടെ പുതിയ ഡ്രസ്സാണ് കണ്ടോളി, എജിയോ എന്ന് വാങ്ങിയതല്ല കുഞ്ഞാടെ, നല്ല ലാഭത്തിന് കിട്ടിയ. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിന് 800 something rupees ഉള്ളു. ഭയങ്കര ചീപ്പ് പ്രൈസിക്ക് നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട്. ഒരു ചാക്കിന് മാതിരിയുള്ള ക്ലോത്ത് ആണ്, ഡ്യൂഡിക്ക് പാകം കറക്റ്റ് ഫിറ്റ് ആണ് ഗൈസ്. ഞാൻ വാങ്ങിക്കൊടുത്തതാണ്, എനിക്ക് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, നമ്മള് സന്തോഷമല്ലേ കുഞ്ഞാളെ. എനിവേ, ഇന്ന് ഡ്യൂഡി നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ കേക്ക് ഒക്കെ ഉണ്ടാക്കിന്. അത് ഞാൻ തന്നെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു കേക്ക് ഉണ്ടാക്കുന്നത്. എന്ത് കേക്ക് കഴിഞ്ഞോളെ? വാനില പ്ലസ് പ്ലസ് അൽഫാമും. വാനില പ്ലസ് ചോക്ലേറ്റിന്റെ ഒരു കേക്കാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അല്ലേ. അത് കേക്ക് ഞാൻ ക്രീം വരട്ടെ വീഡിയോ എന്ന് ചെയ്യട്ടെ പ്ലീസ്. ബൈ, നമ്മൾ അവിടെ കാണാം. ഓക്കെ കുഞ്ഞാൾ, അങ്ങോട്ടും ഒരു കാര്യം പറയാണ്ട്, ഇന്നലത്തെ പണിനെ പറ്റി ചോദിക്കാൻ മറന്നുപോയി. ഇന്നലത്തെ പണി എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം അല്ല, എന്റെ ഊരെ കുത്തി പൊട്ടി നോട്ടി കുറെ ആൾക്കാർ വീട്ടു. കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. നമുക്ക് എന്താ ഫീൽ ചെയ്തു? ഒന്നുമില്ലല്ലോ, പക്ക പെർഫെക്റ്റ് അല്ലേ. ഫസ്റ്റ് ടൈം ആണ് ഞാൻ അങ്ങനെ മൈദയില് കളിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരുപാട് സാധനങ്ങൾ വരാണ്ട്. അതാ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇന്നലെ സ്മെല്ലൊന്നുമില്ല, ഇന്ന് രാവിലെ ആയിട്ട്. ആ അത് ഞാൻ പറഞ്ഞേ, അത് ഞാൻ പറഞ്ഞേ. ഇനി ഒരുപാട് താങ്ങാനുള്ള ശരീരമാണ്, എല്ലാം ഫുഡ് കഴിക്കണം കേട്ടോ. ഇതുപോലെ ഡ്യൂഡി ആ കേക്കിന് മുകളിൽ ക്രീം ഒക്കെ ആക്കാണ്ട് റോസാപ്പൂവിന്റെ മാതിരിയുള്ള ഒരു സംഭവമൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. കേക്ക് അവിടെ റെഡി ആയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കുഞ്ഞു, കേക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് എന്തിന്റെ കേക്കാണ്, എങ്ങനത്തെ കേക്കാണ്? വാനില കേക്ക്. അതൊന്ന് പിടിക്കോ സാർ, ഇതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യും നമ്മളെ വ്യൂവേഴ്സിന്. നീ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്? മൈദപ്പൊടി, പിന്നെ ഇതിന്റെ കുറച്ച് ഫ്ലേവറിന്റെ സംഭവം, പിന്നെ ഇന്നലത്തെ ബാക്കി മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാണോ? അതെ, ഞാൻ അത് സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കി. പിന്നെ വേറൊന്നും ചേർത്തില്ല, നല്ല സ്മെല്ല് ആയിരുന്നു. നല്ല സ്മെല്ലുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ക്രീം ആക്കും. പിന്നെ ഇതെന്തായിരുന്നു? ഇത് കറക്റ്റ് ശരിയായില്ല. ഇത് കറക്റ്റ് ശരിയായില്ല, ബട്ട് വൈ? തിക്നെസ് പോക്കാൻ വേണ്ടിട്ടോ, കട്ടി കുറയ്ക്കാൻ വേണ്ടിട്ടോ? ഓ, അതായത് കയ്യിൽ പോയി ലേശോ. ഓക്കെ, സംഭവം ഇതാക്കണം. ഇത് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഇത് വാനില അല്ലേ ഗൈസ്. ഇതാണ് ഫ്രഷ് ക്രീം, ഇതും ഇവര് തന്നെ ഉണ്ടാക്കിയതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിയല്ലേ, ഇതും ഇവര് തന്നെ ഉണ്ടാക്കിയതാണ്. കോഴിമുട്ടന്റെ ഉള്ളിൽ നീ തന്നെ ഉണ്ടാക്കി. കോഴിമുട്ട എങ്ങനെ അടിച്ചിട്ടല്ലേ ഉണ്ടാക്കണത്? ഓക്കെ, അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇടാം. അതിന് മുമ്പ് ഇതാക്കണം ഈ ഒരു സാധനം. അതല്ലേ, ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ ആണ് നമ്മള് കാണുന്ന കേക്കിന്റെ മുകളിലുള്ള ഓരോരോ ഡിസൈൻ വരിക ഗൈസ്. കണ്ടിട്ട് ഇത് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇടാം. ഇത് ഞങ്ങൾ അന്ന് ലുലു പോയപ്പോ വാങ്ങിയായിരുന്നു. കണ്ടില്ലേ ഓരോരോ ഡിസൈനിൽ നമ്മൾ ഇങ്ങനെ ഇടാം. സോ നമുക്കിപ്പോ ഇത് റോസാപ്പൂവിന്റെ ഒരു ഇതാണ് കിട്ടിയത്. സോ ഇതിന്റെ എന്റെ മുകളിലാണ് ഇടുക, അതിലാണോ ഇതിലാണോ ഏതിലിടും? ഡ്യൂഡി ഇതാക്കണം. ഇതിന്റെ മുകളിൽ ആ ക്രീം മൊത്തം ആക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിന് ഈ ഒരു സംഭവത്തിൽ നിന്ന് ക്രീം എടുത്തിട്ട് ഡ്യൂഡി ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ പോണേ. എന്നിട്ട് ഈ എവിടെ പോയി ആ സാധനം, എവിടെ പോയി? ഓക്കെ, അത് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെക്കൂ അല്ലേ. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മളെ റോസാപ്പൂ. യെസ് യെസ്, റോസാപ്പൂ. കളറൊക്കെ ഇട ഈ ക്രീമില്, റെഡ് ആക്കണം, റെഡ് ആക്കിയിട്ട് മിക്സ് ചെയ്യാം. അതെ, മഞ്ഞ കളറൊക്കെ ഇടയാ കയ്യില്.
ഇങ്ങത് ചെറിയായിരുന്നു ഞാൻ ഉള്ളത് പറയണം. ഓക്കെ അത്ര മതി, അത്ര അടുത്തെടുത്ത് വെച്ചോ, അടുത്തെടുത്ത് വെച്ചോ. ഇതാക്കണ നമ്മളെ അടുത്ത അത് തല കുത്തനെ വെക്കട്ടോ, ഇങ്ങനെ മറട്ടി മറട്ടി അല്ല മറച്ചത് മറച്ചത്. അതെ അതെ, പൊട്ടിപ്പോയ എന്നെ തൃശ്ശൂർ ഇത് വലുതാണല്ലോ. ഓക്കെ അങ്ങനെ പുതിയ ലെയർ മാതിരി ആയിക്കോട്ടെ. ഇത് നമ്മളെ ക്രീമിന് ചെറിയൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നല്ല, ലേശം ലൂസ് മോഷൻ ആയി പോയോ എന്ന് സംശയം. അങ്ങനല്ല ഉദ്ദേശിച്ചത്, ലേശം വെള്ളം കൂടുതലായി പോയെന്ന പ്രശ്നം, വേറെ ഒന്നല്ല. അങ്ങനല്ല ഉദ്ദേശിച്ചത്, കുറച്ചൊന്ന് കട്ട് ആവാനുണ്ട്, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. നമ്മൾ എന്നല്ലേ കഴിക്കണം, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം കുഞ്ഞുമോളെ. ഇന്നത്തെ മൈന കുറച്ചുകൂടി എടുത്തിട്ടൂടായിരുന്നു. ഇന്നലത്തെ കാര്യം ആലോചിച്ച് എനിക്ക് ഇടക്കിടക്ക് കൂടെ ആക്കാൻ തോന്നുന്നു. കാരണം പുതിയ പ്രാങ്ക്, പുതിയ പ്രാങ്ക്. അത് പ്രാങ്കാണ്, അത് തകർത്തരെ ഗൈസ്, ക്രേസി. എനിവേ നമ്മളുടെ കേക്ക് ഇതാക്കട് ഏകദേശം പൂർത്തി. ഇതിപ്പോ തന്നെ കട്ട് ചെയ്ത് ആ നോമ്പാലെ ഗൈസ്. ഡൂഡി എനിക്ക് ഒന്നും തരുന്നില്ല ഗൈസ് ചെയ്യാൻ. ഇതാക്കണ ഇപ്പൊ ഇതാക്കണ പുതിയ ഒരു സാധനം എടുത്തോണ്ട് വന്ന കൊക്കോ പൗഡർ ഒക്കെ അതിന് മുകളിൽ വിതറാൻ. ലാസ്റ്റ് എനിക്ക് തന്നില്ല ഇന്ന് കൊലപാതകം നടക്കുമ്പോൾ. ഈ കേക്കൊക്കെ എന്റെ മോന്തണ്ടോ, പ്രാങ്ക് പാർട്ടി 8 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തൊക്കെയോ പടായികൾ പൊട്ടിച്ചിട്ട് ആളെ കണ്ടുപിടിച്ചിട്ടാണ് ഡ്യൂഡി ഇതാക്കണ. എന്തൊരു സംഭവം ചെയ്യുന്നുണ്ട്, എന്തേലും ആക്കി നോക്കട്ടെ. ഒരു കേക്ക് ഉണ്ടാക്കി എത്ര പണം, ഞാള് രാവിലെ തുടങ്ങിയല്ലേ ഉണ്ടാക്കാൻ. ഓരോ മ്യൂസിക് ഇടാ ഞാളെ, വേറെ ആരും മ്യൂസിക് വേണ്ടല്ലോ, എനിക്കന്നെ മ്യൂസിക് ഉണ്ടാക്കിയതല്ലോ. വേറെ തന്റെ സഹായം വേണ്ട എനിക്ക് മ്യൂസിക് ഇടാൻ, യു നോ. ഓക്കെ ഞാൻ മതി, അത്ര മതി, അത്ര മതി. പൗഡർ എന്റെ പൊന്ന് എന്താ മതി. കേസപ്പൊ ഞാൻ എന്റെ ഫ്ലവർ വലിക്കാൻ പോവാണ്, പക്ഷെ ഇത് കുറച്ച് ലൂസാണ്. എന്താ സംഭവിക്കാറില്ല, ഇവള് കുറച്ച് ലൂസാക്കിട്ട് കുറച്ച് ടൈറ്റ് ആക്കണ്ട കുഞ്ഞാളെ. എനിക്ക് ഫ്ലവർ കറക്റ്റ് ഇങ്ങനെ തന്നെ അല്ലേ, ഞാൻ കറക്റ്റ് വരയ്ക്കാൻ പോവാണ്. അമർത്തൻ നീ പെട്ടോക്കെ, കൊഴപ്പില്ല കൊഴപ്പില്ല, കിട്ടുന്നുണ്ടേ. ഇതാണ് പൂവ്, ഇത് വെറൈറ്റി പൂവാണ് ഞാള്. എന്താ ഇത് കണ്ടോ, ഇത് കണ്ടോ വെറൈറ്റി പൂവ്. ബാക്കോട്ട് ക്യാമറ എന്നെ കാണിക്കുക, കാണിച്ചരാ. പൂവ് എന്ന് പറയുമ്പോ ഇങ്ങനത്തെ പൂവുകളാണ് സാധാരണ വരല്. പിന്നെ വൃത്തിയടാക്കിക്കഴിഞ്ഞില്ലേ, വൃത്തിയടോ. ഇതിങ്ങനെ തന്നെയാണ്, ഇങ്ങനാണ് എല്ലാരും ചെയ്യല്. കുഞ്ഞുമോളെ ഈ സാധനം ഇങ്ങോട്ട് നോക്കും ഞാൻ എന്നെ കാണി. ഗ്യാസ് ഇതിൽ പറ്റ ലൂസായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യണം, നമ്മളുടെ ഡ്യൂട്ടി ഇതാക്കണം ഇവിടെ റെഡി ആക്കുന്നുണ്ട് കുഞ്ഞുമോളെ. അത് ഇപ്പെന്തായി, ഇപ്പെന്തായി, അതുകൊണ്ട് ഇങ്ങനെ നിക്കണ്. അത്രക്കും ലൂസിലാണ് അത് വരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, പിന്നെ ഇന്ന കുറ്റം പറയേണ്ട കാര്യം ഉണ്ടോ? എന്നോട് ചൂടാവണം, ഞാൻ എന്ത് ചെയ്യാനാണ്. സംഭവം കേക്ക് ഉണ്ടാക്കി ഞാൻ ഒരു ഫ്ലവറെ ചോദിച്ചുള്ളൂ, ഒരു ഫ്ലവർ അത് അവള് സമ്മതിക്കുന്നില്ല ഗേസ്. ഞാൻ ചെയ്ത് പക്ഷെ കുറച്ച് ലൂസായി പോയി. ഫ്ലവർ എന്തായാലും വേറെ എന്തൊക്കെ ആയിപ്പോയി ഗേസ്. അവളെ നന്നായിട്ട് മാറ്റി റീഡിസൈൻ ചെയ്ത് കൊണ്ട് നിൽക്കാണ് ഞാൻ. അതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചിരുന്നു. ഓക്കെ, നമ്മളെ ഡ്യൂട്ടി ഇതാക്കണത് ഒരു പൂവല്ല കുഞ്ഞാളെ ചോദിച്ചുള്ളൂ. ആ പൂവ് ഇത് ഡിസൈൻ റീഡിസൈൻ ചെയ്ത് മൊത്തത്തിൽ ആ പൂവ് ഒന്നായിട്ട് അവള് പൊക്കി കഴിഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ചു കാണാം, തണുപ്പിച്ച് സെറ്റ് ആക്കി. ഓക്കെ, കുറച്ച് നേരങ്ങൾക്ക് ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യാ കേക്ക് അത് കുഴപ്പമില്ല, ഒരു റോസാപ്പൂ വരയ്ക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ. അതിനെ പറ്റി ഇനി പറയണ്ട, പൂവിനെ പറ്റി പറയണ്ട. ഓക്കെ, നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്ത് വരും, എന്നാലും കട്ട് ചെയ്യും, നോക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, സോഫ്റ്റ് ഇല്ല ഒരു സംശയം. Happy birthday to you. Happy birthday.
ഓക്കെ ഒരു പീസ് അവിടെ പോയി, ഒരു പീസ് നോമ്പ് തുറക്ക് അവിടെ വെച്ചേക്ക് കേട്ടോ, രണ്ടാമത്തെ പീസ് നോമ്പ് തുറക്ക് അവിടെ വെച്ചേക്ക്. നമ്മള് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഗൈസ് കട്ട് ചെയ്യണത്, അല്ലാതെ ഇപ്പൊ കട്ട് ചെയ്ത് കഴിക്കുകയല്ല. ഓക്കെ താഴത്തെ വെന്തില്ലേ അല്ല, താഴത്തെ വെന്തില്ല, ഒക്കെ വെന്തിന് ഒക്കെ അടിപൊളി പൊടിയാണ്, നമുക്ക് അറിയില്ലല്ലേ. അപ്പൊ ഈ എല്ലാം ഉണ്ടാക്കിയേ വെന്തിന്, പക്ഷെ ഇതേപോലെ സോഫ്റ്റേ കിട്ടിയില്ല. ആ അത് വേറെ, അത് വേറെ, ഇത് വേറെ, രണ്ട് രണ്ട് ലെയറാണ് കുഞ്ഞോളെ. ഓക്കെ അപ്പൊ കേക്ക് എന്തായാലും അടിപൊളിയായി. ഇനി നോമ്പ് തുറക്കുമ്പോ നമുക്ക് എന്താ പറയാ ടേസ്റ്റ് ചെയ്തിട്ട് നാളത്തെ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കും ടേസ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡ്യൂഡി പറഞ്ഞാണ്, ഡ്യൂഡിയുടെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ ഞങ്ങൾ കുറച്ച് സംഭവം കൂടി വാങ്ങുന്നുണ്ട് കേക്കൊക്കെ റെഡി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തിരിക്കണതൊക്കെ. അപ്പൊ ഈ കേക്കിന്റെ രുചി നാളെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം, കാരണം എങ്ങനെയാണ് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. നോമ്പ് തുറക്ക് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നോക്കാം ഗൈസ്. ഓക്കെ കേക്കിന് പേരാ സാലിഹാ കേക്ക്. ഒരു കേക്കിനിടാൻ പറ്റിയ പേര് സാലിഹാ കേക്ക്. ഒരുപാട് ഒരുപാട് വളരട്ടെ. എങ്ങനെയാണ് മുരടിച്ചു പോയാൽ മതി, മുരടിച്ചു പോയാൽ മതി. നാളെ വൈകുന്നേരം കാണാം ഗൈസ്, ഇതിങ്ങനെയാണ് പോട്ടെ കേക്കൊക്കെ ആയി. ഇതിന്റെ രുചി ഞാൻ നാളത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കമന്റ് ചെയ്യാം. ഡ്യൂഡിയുടെ കുക്കർ ചാനൽ തുടങ്ങും നിങ്ങളെ കുക്കർ ചാനൽ. ആയ് വേണ്ടല്ലേ, ഞാൻ ഉണ്ടാവും എന്തിന് കുക്കർ. നാളെ നല്ല കിടിലം വീഡിയോ ആയിട്ട് വരും. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സീ യു സൂൺ. യാ ബൈ.